അല്ല മുത്തുകളെ, എവിടെ നിങ്ങള്? ഞമ്മളിങ്ങളെ ഹൗസ് ഡ്രൈവർ ഷെരീഫ് ഇങ്ങ് പാണ്ടിക്കാട്ടുന്ന് ഞമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന മുത്തും മണികളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ എല്ലാരെ വകയും ഓരോ ലൈക്കും ഓരോ കമൻറ്റും. ഞമ്മളെല്ലാ മുത്തുമണികളും ഞമ്മളോട് നല്ല ഈറും കിബറും പോരേറ്റും കുത്തിരിക്കാരം. അല്ല ചെങ്ങായി, എനക്ക് ഉസുറും പൊളിയുണ്ടോ? എനക്ക് തീരെ അന്തല്ലേ. ഇജിങ്ങനെ പോയാൽ എങ്ങനെ? ഞമ്മളെന്നെ നോക്കിയില്ലേ, ഞമ്മളെന്നെ അന്വേഷിച്ചില്ലേ, ഇജ്ജെന്താ വരാത്തത്? അങ്ങനെ നിങ്ങളടുത്ത് 100 ചോദ്യങ്ങൾ ഉണ്ടാവും. ആ ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള ഉത്തരാണ് ഇന്ന് ഞമ്മള് കാര്യമായിട്ട് പറയാൻ പോണത്. ഇനി വല്ല ഉത്തരവും ശരിയല്ലെങ്കിൽ അപ്പൊ നിങ്ങള് ഞമ്മളോട് പ്രത്യേകം കമന്റിൽ എഴുതി പറയേണ്ടതാണ്. പൊന്നാര മുത്തുമണികളെ, ഞമ്മളെ കഥ ഒന്നും പറയാതിരിക്കല്ല നല്ലത്. കട്ടകാലം പിടിച്ചവന്റെ കജ്ജില് കൊട്ടക്കയിൽ കുടുങ്ങിയ മാതിരി ആയിക്കണ് ഞമ്മളെ അവസ്ഥ ഒക്കെ. കോറിയില് പണിക്ക് പോക്കും ഓട്ടർഷമ പോക്കും ഒക്കെ ഇങ്ങനെ ആയിങ്ങോണ്ട് കുത്തിരിക്കുമ്പോഴേ പറ്റ പണിയും തൊരൊന്നും ഇല്ലാതായി നോക്കുമ്പോ അതിന്റെ അടിയിൽ കൂടി ഞമ്മളെ ഫോണ് താഴെ വീണ് ഫോണാകെ അൽക്കുലത്തായി. ഇനിയിപ്പോ അതൊന്ന് നേരാക്കാനുള്ള ഒരു ഇതൊന്നും ഉണ്ടാവില്ലെന്നും കരുതി. പിന്നെ ഞമ്മളടുത്ത് ഫോണും ഇല്ല, ആകെ ഒരു പെണ്ണുങ്ങടുത്ത് ഒരു ഫോണും ഉണ്ട്. അതില് നമ്മളെ 2 സിമ്മും. കുട്ടിയക്കും വേണം ഫോണ്, തള്ളക്കും വേണം ഫോണ്, തന്തക്കും വേണം ഫോണ്. എല്ലാവർക്കും പാടെ ഫോൺ ഇട്ട് എത്തൂല്ല. എന്നാ ആ ഫോൺ ഇട്ട് ഒരു പരിപാടി ഇട്ട് നടക്കൂല്ല. അങ്ങനെ ആകെ ഇടങ്ങാറായി കൊയങ്ങി കുത്തിരിക്കുമ്പോഴാണ് നമ്മളെ ചെങ്ങായി നമ്മളോട് പറഞ്ഞു, നോക്കേ എൻ്റെ അടുത്ത് ഒരു ക്യാമറ ഉണ്ട്, ഇജ്ജ് അത് കൊണ്ടേക്കോ. ആ DJI പറഞ്ഞിട്ടൊരു ക്യാമറ ഉണ്ട്, അത്ര ആ ക്യാമറ ഒന്ന് തന്നിക്കണ. ആ ക്യാമറയിലെടുത്ത വീഡിയോ ആണ് ഇപ്പത്. അങ്ങനെ ചുരുക്കി പറഞ്ഞവും ക്യാമറ ഒക്കെ തന്ന്. ക്യാമറ ഒക്കെ തന്നു നോക്കുമ്പോ എത്ത പാട്, ആ ക്യാമറക്ക് സെറ്റാണ് ഫോണൊന്നും ഞമ്മളെ പെണ്ണുങ്ങളടുത്ത് ഇല്ലത്ര. പിന്നൊന്നും നോക്കിയില്ല, നേരെ ഞമ്മളെ ഫോണ് കൊണ്ടുപോയിട്ട് ഇപ്പാക്കാണ് കൊടുത്തിട്ട് പല ഫോണും ഞമ്മളങ്ങോട്ട് എടുത്തു. എന്നിട്ട് പിന്നെ പയ്യിലാണ് പരിപാടി തുടങ്ങിയിരിക്കുന്നത്. അപ്പോ ഇതുവരെ വെക്കാനുള്ള കാരണങ്ങള് അങ്ങനൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഇനി മുതല് നിങ്ങള് പഴയമാതിരി അതിന്റെ 4 മടങ്ങ് ഡബിൾ സ്ട്രോങ് ആയിട്ട് ഉസാറാക്കിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇപ്പൊ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. 4 മാണ്ടിൽ 5/5 സമാധാനത്തിന് നിങ്ങളോട് ഞാൻ പറയാണ്. ഇനിയിപ്പോ ഏതായാലും വീഡിയോക്ക് വരാം നമ്മള്. വീഡിയോ എന്താന്ന് വെച്ചാലേ, ഞമ്മളിന്നിപ്പോ 9:00 എത്തപ്പൊ വീഡിയോ ഇടാന്ന് വെച്ചാൽ ഇങ്ങനെ കുത്തിരിക്കുമ്പോ ചെക്കന്മാര് പറഞ്ഞു, നോക്കേ ഞങ്ങള് കോഴിക്കോട്ടങ്ങാടിക്ക് പോണ്ട്, ചേച്ചി പോരുന്നുണ്ടോന്ന്. നിക്ക മനെ പെണ്ണുങ്ങളോട് പറയട്ടെ, അല്ലേ വൈകുന്നേരം വന്നാ തൊഴിലുണ്ടാവില്ല എന്നും പറഞ്ഞ് നേരെ കുടിക്കും വന്നൊരു പാന്റും ഷർട്ടും കയറ്റിയിട്ട് പെണ്ണുങ്ങളോട് പറഞ്ഞു, നോക്കെ മളേ ഞാൻ അപ്പാണ് വരട്ടോ. ഓളിങ്ങനെ കണക്ക് ഇങ്ങനെ നോക്കാം, നിങ്ങളെ വരവ് കണക്കന്നെ ഇക്കാരെന്നേ. ഏതായാലും നമ്മൾ കോഴിക്കോട്ടങ്ങാടി കണ്ടെത്തി. കോഴിക്കോട്ടങ്ങാടി എത്തി എന്നല്ല, ആദ്യം അതിലെങ്ങനെ നടന്ന് കുറച്ച് ഇപ്പിലിട്ടൊക്കെ തിന്നാന്നിട്ടേ ആ കടപ്പുറത്ത് കൂടെ ഒക്കെ പോയി പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ എത്തുമ്പത്തിന് നല്ലൊരു നേരം പെഗ്ഗിന്നു. അതുകൊണ്ട് തന്നെ മറ്റേ സൂര്യ ഉണ്ടല്ലോ, ഓൻ താഴത്തേക്ക് പോണതും മറ്റോ മേലക്ക് വരണമെന്നും ഞമ്മക്ക് കാണാൻ കൂടിയില്ല. പിന്നെ നമ്മളെത്തിയതും അതിലെങ്ങനെ ഇട്ടെങ്കിൽ ഇട്ടേർന്ന് ഇങ്ങനെ നടന്നു നോക്കുമ്പോ ചെറുക്കന്മാര് പറഞ്ഞു, എന്നാ ഞമ്മക്ക് വല്ല എപ്പിലിട്ടോ തിന്നല്ലേ. ഏയ് അങ്ങനെ എപ്പിലിട്ടത് ഇപ്പൊ കോഴിക്കോട്ടങ്ങാടി പോയിട്ട് എപ്പിലിട്ടത് തിന്നിട്ടില്ലെങ്കിൽ ഒരു മോശം ഉണ്ടാവുമല്ലോ നമ്മക്ക്. ആ മോശം തീർക്കാൻ വേണ്ടി ഞമ്മളങ്ങട്ട് പോയി. പോയി എന്നല്ല, അവിടുന്ന് വലിയൊരു കണ്ടം ബത്തക്ക, 10 റുപ്യ എത്ര ഒരു കണ്ടം ബത്തക്കക്ക്. ബത്തക്കക്ക് വില കുറഞ്ഞത് കാക്ക അറിഞ്ഞിട്ടില്ല എന്താന്ന് അറിയില്ല. ഇനി ഞമ്മളറിയാറ്റാന്നും അറിയില്ല. ഞമ്മള് 10 റുപ്യയും കൊടുത്ത് അയിമെന്നൊരു കണ്ടം ബത്തക്ക എടുത്തു. പിന്നെ പൈനാപ്പിളായി, കക്കരിക്കായി. ഞാൻ പറഞ്ഞില്ലേ ഓരോന്നും ഇങ്ങനെ മധുരം നോക്കിയും സാമ്പിൾ നോക്കിയാണ് കഴിഞ്ഞു. ഞങ്ങൾ 6 ആള് കൂടി വട്ടത്തിലെടുത്തിട്ട് അവസാനം കണക്ക് കൊടുക്കാൻ നോക്കുമ്പോ അല്ല മനെ ഇജ്ജത്തെടുത്തത്, ഇജ്ജത്തെടുത്തത് വെച്ചിട്ട് ആകെ ചോദിച്ചു. അപ്പൊ അജ്ജല്ലേ ഇച്ച് തന്നത്. അങ്ങനെ അവിടെ ഒരു അടിയും ബക്കാണോ അല്ലാത്ത ഒക്കെ കഴിഞ്ഞു. ഇരിക്കി പറഞ്ഞ കാക്കാന്റെ കണക്കും തീർത്ത് ഞങ്ങൾ പിന്നെ നേരെ ഇങ്ങോട്ട് കയറി. കയറി എന്നല്ല, മാനാഞ്ചിറ ബീച്ചിലാ നമ്മൾ നിക്കണത്. അവിടുന്ന് അങ്ങോട്ട് നടക്കലോടത്ത് ഈ തലേന്ന് ആ തല വരും, ആ തലേന്ന് ഈ തല വരും. ഏതായാലും ഞമ്മള് ഹൗസ് ഡ്രൈവർ പണിയൊക്കെ തൽക്കാലം ഇല്ലാത്തോണ്ട് ഞമ്മളെ ചാനലിന് പുതിയൊരു പേര് വേണം. അത് നിങ്ങൾ തന്നെ പറഞ്ഞു തരണം. അപ്പോ എല്ലാരും കമന്റിൽ എഴുതുക ഞമ്മളെ ചാനലിന് എത്ര പേരിടുക, ആ എന്ത് പേരാ മാണ്ടത്, എങ്ങനെ മാണ്ടത് എന്നൊക്കെ നിങ്ങളൊരു കമന്റ് എഴുതിയിട്ട് ഇടല് നിർബന്ധമാണ്. നിങ്ങൾ കരുതുണ്ടാവും അല്ല മനെ ക്യാമറ വാങ്ങിന്ന് പറഞ്ഞിട്ട് ഇനി പണിക്കും ആളെ നിർത്തിയോ എന്ന്. പണിക്ക് ആളെ നിർത്തിയതല്ല, അതിന്റെ കഥ എത്താന്ന് വെച്ചാൽ ആ ക്യാമറമ്മുള്ള കളിയൊന്നും ഞമ്മക്കറിയില്ല. ഏതായാലും ക്യാമറ ഒന്ന് തന്നപ്പോ നമ്മൾ വെറുതെ അതേറ്റ് പാടത്തുകൂടി തീക്കുടിയും തോട്ടുകൂടിയൊക്കെ ഒന്ന് പോയി നോക്കി. നോക്കുമ്പോ നമ്മളെ കജ്ജിലൊന്നും നിക്കണില്ല, നമ്മളെടുത്തോടത്തൊന്നല്ല വീഡിയോ ഉള്ളത്. അപ്പൊ ഓനോട് ഞാൻ പറഞ്ഞു, പൊന്നാര മനെ എത്ര ഇങ്ങനെ എന്നെ കൊണ്ട് ഇത് കജ്ജിനല്ലോ, ഇജ്ജ ഒന്ന് പഠിപ്പിച്ചോണ്ടാം. അപ്പൊ ഓൻ പറഞ്ഞു, എന്നാ ഒരു കാര്യം ചേച്ചി, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോ ഞങ്ങളെ പിന്നാലെ പോരുകൊണ്ടിരുന്നു. അങ്ങനെ പോയതാണ് ഇപ്പൊ കാര്യമായിട്ടുള്ള ഈ പോക്ക്.
അപ്പൊ പിന്നെ ഓൻ്റെ അടുത്താണ് കൊടുത്തു. എന്നിട്ട് ഓനോട് ഞാൻ പറയും ചെയ്തു, നോക്കേ എൻ്റെ തലയും കജ്ജും കാലും ഇടക്കിടക്ക് ഇങ്ങനെ കാണട്ടയിലേന്ന്. ആ നമ്മളെ മുത്തുമണികളൊക്കെ നമ്മളെ കണ്ടിട്ട് കുറേ അയക്കണേ, അതുകൊണ്ടാണ് കേട്ടോന്ന് പറയുമ്പോലെ തന്നെ മക്കളെ അവിടെ പോയി നോക്കുമ്പോൾ ആദ്യം കണ്ടത് കല്ലുമ്മക്കായാണ്. കോഴിക്കോട് വന്നിട്ട് കല്ലുമ്മക്കായ തിന്നിട്ടില്ലെങ്കിൽ കുടിയിൽ നിന്ന് പെണ്ണുങ്ങൾ ചീത്ത അറിയുന്നുള്ളത് ഉറപ്പാ. ഓൾക്ക് കൊടുന്നു കൊടുത്തിട്ടില്ല, അത് വേറെ വിഷയം. അങ്ങനെ നിങ്ങളോട് പറയാം, വിസ്മിയും കൂട്ടി ആദ്യത്തെ കടി കല്ലുമ്മക്കായും തോടുമ്പാടെ കൂട്ടിയാണ് കടിച്ചു. പിന്നെ അതിനെ മനസ്സിലായത് തോടെടുക്കാൻ മറന്നു നിൽക്കുകയാണ്. ആ മാവില് മുക്കിയപ്പോ തോടൊക്കെ അതിൻ്റെ ഉള്ളിൽ പോയിക്കണെന്നാ തോന്നുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കല്ലുമ്മക്കായായി ചായ വരലുടങ്ങി. പിന്നെ അതിൻ്റെ അടിയിൽ കൂടെ ഗ്രീൻ പീസും ഞാൻ പറഞ്ഞില്ല. അവിടെ എത്തൊക്കെ ഉള്ളതോ അതൊക്കെ ഓരോന്നും ഓരോന്നും ഇങ്ങനെ കടിച്ചും കടിച്ചും തിന്നിട്ടും സാമ്പിൾ നോക്കിയിട്ട് നേരം കുറേ ഉണ്ടായി. പറയുമ്പോൾ തന്നെ നമ്മളെ വീഡിയോ ഇടാത്ത ദിവസങ്ങളിൽ കുറേ ആൾക്കാർ നമ്മളെ ആലപ്പുഴയിൽ നിന്നും മറ്റേ കൊടുവള്ളിയിൽ നിന്നും കോഴിക്കോട്ടെന്നും തിരൂരിന്നും ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ കണ്ടമാന ആൾക്കാരൊക്കെ വിളിച്ച് വിവരം അന്വേഷിച്ചിരുന്നു. എത്താ പാടുമനെ, ഇജ് അവിടെ ഉണ്ടോ, അല്ല ഇജ് എവിടേക്കെങ്കിലും പോയോ, ഇജ് ഗൾഫിലാണോ നാട്ടിലാണോ, എത്താൻ്റെ പാട്, ഇജ് എന്തെങ്കിലും ഒന്ന് പറയാം. ചെറുക്കന്മാരെ ഫോണൊക്കെ കജ്ജി കിട്ടുമ്പോൾ ഞാനിങ്ങനെ വെറുതെ കുത്തിരി നിന്ന ടൈമിലേ ആ നമ്മളെ വീഡിയോ എടുത്തിട്ട് അതിൻ്റെ കമൻ്റൊക്കെ നോക്കും. അപ്പം അതിലിങ്ങനെ കാണാം എവിടെ ശരിപ്പേ, എത്താൻ്റെ വർത്താനം, എന്താൻ്റെ ഇത് എന്നൊക്കെ അങ്ങനെ വിവരം അന്വേഷിച്ചവർക്കും ചോദിച്ചവർക്കും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഏതായാലും ബീച്ചത്തെ പരിപാടി ഏകദേശം ഒക്കെ കഴിഞ്ഞൊരു 10 മണിയായി നോക്കുമ്പോൾ ഞങ്ങൾ ആ ഒരു മൂലക്കൊക്കെ ഇങ്ങനെ നടന്നു നോക്കുമ്പോണ്ട് കുറച്ച് ചെറുക്കന്മാർ വല്ലാത്ത പാട്ടും കളിയും ചെറി. ഞാൻ പറഞ്ഞില്ലേ എത്താ ഓലൊരു തിരുപ്പതി, ഏതായാലും ഓല തിരുപ്പതി കൂടെ നമ്മളങ്ങോട്ട് പോയി കുത്തിരുന്നു. കുത്തിരുന്നു എന്നല്ല, നമ്മളോൽക്ക് കാഴ്ചക്കാരായി കുത്തിരിക്കുമ്പോൾ 4 ആളുകൾ ഉണ്ടായിരുന്നു. പിന്നെ അത് 4:40 ആയി. നിങ്ങളോട് പറയാം അവിടെ വലിയൊരു പട്ടം തന്നെ ആയി. എന്നാ പിന്നെ ഓൽക്ക് തുണക്കായല്ലോ നമ്മളെ കുടിയിക്ക് നമ്മളങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ പിന്നെ നേരെ കുടിയിക്കും പോന്നു. ഒരു നോക്കു കാണാതെ നീ പോയതല്ലേ, കൂരേക്കു നീ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഓല പാട്ടും ബെയ്ത്തൊക്കെ കഴിഞ്ഞപ്പോ അവിടെ വന്നു ഒരു കുട്ടി ഇതാക്കി. കുട്ടിക്ക് അവസാനം ഒരു ഹിന്ദിപ്പാട്ടൊക്കെ പാടിയപ്പോൾ ആ കുട്ടിക്കും കാര്യം മനസ്സിലായത്. പിന്നെ കുട്ടി ഡാൻസ് കളിയും പാട്ടൊക്കെ ഓനും തുടങ്ങി.
അപ്പൊ ഏതായാലും ഇതോടുകൂടി നമ്മൾ ഈ ചെറിയ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എന്നും പറയുന്ന മാതിരി ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൽബുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മളെ മുത്തുമാണ്, നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും ബെല്ല് ബട്ടണൊക്കെ തച്ച് പൊട്ടിച്ച് ഹലാക്കിൻ്റെ അവലും കഞ്ഞിയാക്കുക. അത് നിങ്ങളോട് ഇനി പറയേണ്ട ആവശ്യമല്ലല്ലോ. അപ്പോൾ ഞങ്ങളെ ഹൗസ് ഡ്രൈവർ ഷെരീഫ് ഇങ്ങ് പാണ്ടിക്കാട്ടുന്ന്.